മകനെ കൊണ്ട് കുളിർദേവാലയം കഴിപ്പിച്ചു നാടകച്ചാലടിച്ചു വെച്ചു നിറവറാമണിയുള്ള കുളത്തി വെച്ചു നല്ല തിരുമാതാവും കൂടി ആദിമന്നെ വളരെ കിടക്ക് തിരിഞ്ഞറിയിരുന്നു ഗണപതി പൂജ സരസ്വതി പൂജ കഴിഞ്ഞു മകനെ കൊണ്ട് മടിയിൽ കൊണ്ട് കിടത്തി മകനെ പേര് വിളിക്കാൻ തുടങ്ങുമ്പോ മാതാവിനോട് ചോദിച്ചു നമ്മുടെ മകനെ എന്തോ ഒരു പേര് വിളിക്കണം എന്നോട് ചോദിക്കുമ്പോ മാതാവ് അവരോട് പറഞ്ഞു പണ്ടേക്ക് പണ്ടണക്കിയ പേര് കിടപ്പുണ്ട് ഗോരു എന്നൊരു നാമപേര് നമ്മുടെ മകന് കുട്ടി വിളിക്കണം എന്ന് ദൈവം കേൾക്കുമ്പോ നല്ല അച്ഛനായിരിക്കുന്ന മകനെ കൊണ്ട് മടിയിൽ കൊണ്ട് കിടത്തി അറിയിൽ നൂലോടൊന്നും ഞാളമായി കെട്ടി അണിമുഖത്തോളം ഒപ്പം പൊക്കി പിടിച്ചു തിരിയേറ്റത്തിൽ കൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടുകുത്തി ഇടഞ്ഞൊട്ടി കർണമന്ത്രം ഉദ്ദേശിച്ച് പറഞ്ഞു കോരു 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 എന്നതിന് നാമപ്പേര് വിളിച്ചു അച്ഛൻ വിളിച്ച പേര് അമ്മ വിളിച്ചു തളവളക്ക് ഇങ്ങനെ മോതിരങ്ങൾ കെട്ടി അമ്മ അമ്മമാരെ പേര് വിളിക്കുന്ന കാലം വഴി പോകുമ്പോ മകനായിരിക്കുന്നു താനില്ല നിറവാട്ടിൽ അങ്ങനെ ആടിയുടെ വളരുമ്പോ അങ്ങനെ 28 കഴിഞ്ഞ് 56 കഴിഞ്ഞു 90 കഴിഞ്ഞു ആറാകുന്ന മാസത്തിൽ തട്ടകത്ത് വാടുന്ന താണിപുടത്ത് വാടും അമ്മ പകുതിരി കൊണ്ടുചെന്ന് മകന് ചോറൂട് കൊടുത്തു ഒന്നാകുന്ന വയസ്സിൽ ഒരടി വച്ചടി തുടങ്ങുന്നു രണ്ടാകുന്ന വയസ്സിൽ ഈരടി വച്ചടി തുടങ്ങുന്നു മൂന്നാകുന്ന വയസ്സിൽ മുൻപല്ല് വന്ന് അടകാകുന്നു നാലാകുന്ന വയസ്സിൽ നാടകശാലയിൽ ആടിയോടി അണിവളരുന്നു പോൻ മകനാ കാതുകുത്തി കുണ്ടലം കൊണ്ട് പറത്തണഞ്ഞു ഏഴും ഏഴാണ്ടെന്ന അവസരെടുക്കും മാതാവരോട് പറഞ്ഞു നല്ലച്ചാ മകനെ പൊട്ടനായി പോഷണായി മണി വിളർത്തല്ലേ കുറഞ്ഞൊരു എണ്ണം കണക്ക് വാദ്യ പ്രമാണങ്ങള് നമ്മുടെ മകനെ പഠിപ്പിക്കണം എന്നിട്ട് കേൾക്കുമ്പോ അടുത്തോട് ഗുരുനാഥന്റെ കളരിയോടെ കൊണ്ടുചെന്നു മകന് കുറഞ്ഞൊരു എണ്ണം കണക്ക് വാദ്യ പ്രമാണങ്ങള് കച്ചകെട്ട് കളരി അഭ്യാസങ്ങൾ പഠിച്ചു ഉറപ്പിക്കുന്ന ഒരു നേരത്ത് മകനായിരിക്കുന്നു കച്ചകെട്ടി കളരി അഭ്യാസങ്ങൾ പഠിച്ചു കുറഞ്ഞോറി എണ്ണം കണക്ക് വാദ്യ പ്രമാണങ്ങൾ മകനും പഠിച്ചു താണില്ലെന്നറ വാട്ടോടെങ്ങനെ വഴി ചെല്ലുന്നു പോൻ മകനും ചോദിച്ചു എണ്ണം കണക്ക് വാദ്യ പ്രമാണം പഠിക്കാൻ പോയിട്ട് നീ എണ്ണം കണക്ക് വാദ്യ പ്രമാണെന്ന് പഠിച്ചുറച്ചോടാ ഞാനും കുറഞ്ഞോറി എണ്ണം കണക്ക് വാദ്യ പ്രമാണെന്ന് പഠിച്ചുറച്ചെന്നെ മാതാവേ അങ്ങനെ എണ്ണം കണക്ക് വാദ്യ പ്രമാണം പഠിച്ചുറച്ചു ഗുരു എന്ന മകനായിരിക്കുന്നു താഴത്തു പറമ്പിലെന്ന് നടക്കുന്ന നിറവാട്ടിൽ അണി വളരുമ്പോ 19 വയസ്സിലെടുക്കും മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിത് കൊണ്ടൊന്നും മതിയാകില്ല മതി പോരില്ല എനിക്ക് കുറഞ്ഞൊരു മടപതി മന്ത്രവാദം ഒന്ന് പഠിക്കണം മാറ്റാനെത്തിന്ന് വന്നാൽ മറുകണ്ഠം കണക്കുവാനും തുള്ളാവിനിയാർ തുള്ളിക്കുവാനും മാടാത്ത ദേവതമാരാടിക്കുവാനുള്ള മടപതി മന്ത്രവാദെന്ന് പഠിക്കണം അയ്യോ എന്റെ ഓമന മകനെ നമ്മൾക്ക് മടപതിക്കാരോടുകൂടിയുള്ള മടപതി മന്ത്രവാദങ്ങള് അഴകുഞ്ചിതമല്ലടാ ഇതൊന്നും പറഞ്ഞാലും മതി പോലെ നിന്റെ മാതാവേ കല്ലടി നിങ്ങളെ വരാൻ കല്ലരക്കോടൊന്ന് കേട്ടു പോന്നിട്ടുണ്ട് ഒറ്റമുളിച്ച് ഒരു വലിയ കാളനീരി മാതാവ് ഉണ്ടെന്ന് കേട്ടു പോന്നിട്ടുണ്ട് ആ മാതാവിനോട് കൂടി ദിവസവരായിരുന്നു മടപതി മന്ത്രവാദങ്ങള് മന്ത്രങ്ങള് തന്ത്രങ്ങൾ ഇതിലൊന്ന് പഠിച്ചുറയ്ക്കണം എന്റെ മാതാവേ ട്ട് വാണ്ടരങ്ങൾ ഒരുക്കി കൊടുത്തു ഒരിടിച്ചില പൊന്നുമണങ്ങൾ ഒരുക്കി കൊടുത്തു അച്ഛനോട് അമ്മയോടെ യാത്ര മകനായിരിക്കുന്നു താഴത്ത് പറമ്പിലെന്നാണ് ഇത്രവാട്ടിൽ നിന്ന് കുറഞ്ഞ ഒരു മടവതി മന്ത്രവാദം ഓടിക്കാൻ വഴി പോകുമ്പോ തട്ടകത്ത് വാടുന്ന അമ്മാഭഗതി താണിയുടത്ത് വാടും അമ്മാഭഗതി തിരുനടയോടെ നിന്ന് അമ്മാഭഗതിയെ കണ്ട് വന്ദന കഴിച്ചു അമ്മാഭഗതിക്ക് നിറപറാമണികളെ കുളത്തി വെച്ചു മകനായിരിക്കുന്നു ഇവരുടെ കോട്ട് വഴി യാളവിടി പോകുന്നു ഒരു നേരത്ത് തൃശ്ശുവപ്പേരൂർ തിരുമൂർത്തിമാളത്തിൽ സങ്കേതങ്ങൾ നോക്കി വഴി പോകുമ്പോ തൃശ്ശുവപ്പേരൂർ തിരുമൂർത്തിമാളത്തിൽ സങ്കേതത്തിൽ നിന്നു തിരുമൂർത്തിമാരെ കണ്ടു വന്ദന കഴിഞ്ഞിട്ട് മേതിരിഞ്ഞ് വലമേ നോക്കുമ്പോ പാറമേക്കാവിൽ വാഴുന്ന അമ്മാഭഗതിയെ കണ്ടു തിരുവമ്പാടി ഉണ്ണിക്കണ്ണനെ കണ്ട് വന്ദന കഴിഞ്ഞു വടക്കനാഥനെ കണ്ട് 108 പ്രതിഷ്ഠകൾ കണ്ടു 1008 തിരുനാമങ്ങളും കണ്ടു മകൻ വഴി പോകുമ്പോ മണ്ണുത്തി ദേശങ്ങൾ മുടകടന്നു പട്ടിക്കാട് പാടങ്ങൾ മുരുകനെ മുരുകനെ കളിച്ചു വഴി പോകുമ്പോ ചെമ്പൂത്രക്കാവിൽ വാടുന്ന അമ്മാഭഗതിയെ കണ്ട് വന്ദന കഴിച്ചു നാറ്റൊഴി വാട് കൊടുത്തു പാണാചേരി ദേശങ്ങൾ മുടകടന്നു കുതിരാനോട് ചെന്നു കുതിരാൻ ശാസ്താവിനെ കണ്ട് മുട്ടോളം തേങ്ങനെ കഴിപ്പിച്ചു മലയാള കരവിട്ട് പാലൂരി പറവൂരി പത്താഴക്കോട് വെളിമംഗലപ്പുറത്ത് വഴി ചെല്ലുന്നു പോന്ന മകനേ Thank you.
സ്വാമിയുടെ അങ്കോലി എന്ന പടം കൊണ്ട് കാണുമ്പോ സ്വാമി ആരെ നേടി നേടി വിളിക്കുമ്പോ സ്വാമി ആരകത്തില്ല മകൻ ചാലും വിളി കേട്ടു. പുറത്തു കുറച്ചാലും നോക്കുമ്പോ മകനെ കാണുമ്പോ ചോദിച്ചു, എന്ന് നിന്ന് വരുന്നടാ, എന്തിനെ കൊണ്ടാണ് ഇവിടേക്ക് വന്ന, ഒരു കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ ആ മകനല്ലേ പറഞ്ഞു, ഞാൻ വരുന്നത് പുറനാട്ടു പ്രദേശത്ത് നിന്ന് വരുന്നു, താഴത്ത് പറമ്പിൽ നിന്നാണ് ഇതര വാട്ടിൽ നിന്ന് വരുന്നു, കുറഞ്ഞൊരു മടമതി മന്ത്രവാദങ്ങൾ പിടിക്കാൻ വന്ന ഗുരു എന്ന മകൻ ഞാനാണെന്ന സ്വാമി ആരേ. ുന്നു ആനക്കൊമ്പ് കൊണ്ട് ചുട്ടിയിട്ട ഗ്രന്ഥങ്ങള് കരിമ്പനോലകെട്ടുകള് വെമ്പസ് മുണക്കലരി വൃത്താകനിക്ക് വെച്ച് മകൻ ആദ്യം ഇടയ്ക്ക് തിരിച്ചറിയിരിക്കും മകനെ. കുറഞ്ഞ ഒരു മടമതി മന്ത്രവാദം പറഞ്ഞു കൊടുക്കുന്നു, ഉത്തമത്തിലുള്ള പൂജാതിർ പറഞ്ഞു കൊടുക്കുന്നു, ധർമ്മത്തിലുള്ള പൂജാതിർ പറഞ്ഞു കൊടുക്കുന്നു. എൺകൂണർ ഗുണർ പറ്റുന്ന അത് കണ്ടെത്തി കൊമ്പും കുലവാഴ ചട്ടി കുരു തർപ്പണ പൂജയുള്ള മടമതി മന്ത്രവാദം എന്ന് പറഞ്ഞു കൊടുത്തു. ഉപ്പുതുവാൾ തീക്കുതുവാൾ നൂല് കെട്ടുവാണ് മടമതി മന്ത്രവാദം എന്ന് പറഞ്ഞു കൊടുത്തു. തുള്ളാപിടി അതുള്ളിക്കുവാനും ആടാത്ത ദേവതമാരെ അടിക്കണം മടമതി മന്ത്രവാദമെന്നും പറഞ്ഞു കൊടുത്തു. ബന്ധനമുണ്ടെങ്കിൽ തീർക്കുവാള മടമതി മന്ത്രവാദം പിടിച്ചു. വസ്തു നനച്ചുടുവാനും നനയ്ക്കാതെ ഇടുവാള മടമതി മന്ത്രവാദം പിടിച്ചു. അങ്ങനെ മകനായിരിക്കുന്നു, തുള്ളാപിണി അതുള്ളിക്കുവാനും ആടാത്ത ദേവതമാരാടിക്കണം മടമതി മന്ത്രവാദം പിടിച്ചു. ജനസേവാ മന്ത്രം ചൊല്ലി ജലസേവ ഉറച്ചിരിക്കുവാനുള്ള മടമതി മന്ത്രവാദങ്ങള് മന്ത്രങ്ങള് തന്ത്രങ്ങള് വിദ്യകൾ അങ്ങനെ ആ മകൻ അങ്ങനെ പഠിച്ച് പഠിച്ച് അറിയിരിക്കുന്ന കാലം. കല്ലടിയുടെ വാരം കല്ലരിക്കോടൊന്ന് കേട്ടു പോന്നിട്ടുണ്ട്, ഒറ്റമലച്ച് ഒരു വലിയ കാളനീരി മാതാവ് ഉണ്ടെന്ന് കേട്ടു പോന്നിട്ടുണ്ട്. ആ മാതാവിനോട് കൂടി 21,000 മടവതി മന്ത്രവാദങ്ങള് മന്ത്രങ്ങള് തന്ത്രങ്ങളിൽ പഠിക്കണം എന്നിട്ട് കേൾക്കുമ്പോ മകനോട് എളിപ്പറഞ്ഞു, മകനെ നീ ആയിരിക്കുന്നു ഈ കളരി നിന്ന് പോയെന്ന് വന്നാ, ഈ കളരി അത്രയ്ക്കും പാടുറിഞ്ഞു പോകില്ലടാ. അയ്യോ എന്റെ ഗുരുനാഥൻ, ഞാൻ ഈ കളരി നിന്ന് പോകുന്നത് കൊണ്ട് ഗുരുനാഥനൊട്ടും ഗേദിക്ക് വേണ്ട, എന്റെ വീട്ടിൽ ഓണത്തിന് വന്ന ഓണപ്പുടവ് തന്നിരിക്കേണ്ട, വിഷുവിന് വന്ന വിഷുവിനേട്ടൻ തന്നിരിക്കേണ്ട, പാടത്ത് വന്ന മുടിച്ചിട്ട് തന്നിരിക്കേണ്ടെന്ന് ഇനിട്ടെ പറയുമ്പോ ഒരു ഇടിച്ചിലാ പൊന്നുമണങ്ങളെടുത്ത് സ്വാമിയാർക്ക് ദക്ഷിണ കൊടുത്തു. സ്വാമിയാരും മകന് വാഴിച്ചുവരം കൊടുത്ത് മകനെ നാൽവരെ കൂടുന്നാണ് സഭയിൽ ചെന്നെന്ന് വന്നാ, നാവും കയ്യാലും വേണമെങ്കിലിരിക്കട്ടാ മൂവർ കൂടുന്ന മുന്നരംഗത്ത് ചെന്നാ, മുന്നം പോലെ വിളങ്ങിരിക്കട്ട മകനെ, കുന്നത്ത് വച്ച് വിളക്ക് പോലെ നീയൊന്ന് വിളങ്ങിരിക്കട്ട മകനെ, 100 കൊഞ്ചുണ്ടിരിക്കും 6 മാമാങ്ങൾ കണ്ടിരിക്കട മകനെ എന്ന വണ്ണം മകന് വാഴിച്ചുവരം കൊടുത്ത് സ്വാമിയാരുടെ അടിവിടെ യാത്രയില്ലി. ഗോരു എന്ന മകനായിരിക്കുന്നു കല്ലടിഞ്ഞട വാറെ കല്ലരി കോട് നോക്കി വഴിയാല വഴി പോകുന്ന കാലം. മുക്കോലപ്പെരുവഴിയോടെ വഴി ചെല്ലുമ്പോ കല്ലടിഞ്ഞട മാറേ കല്ലരി കൊട്ടികളുടെ വഴി ഒട്ടും അറിയാതെ നിൽക്കുമ്പോ ഒന്നല്ലോ മുസ്തംപുരി തമ്പുര പൂജ്യം കഴിഞ്ഞു വരുന്നു. തമ്പുരയോട് ഉദിച്ചുടടുത്തോണമാണോ കല്ലടിഞ്ഞട വാറേ കല്ലരി കോട്? അയ്യോ എന്റെ ഓമന മകനെ, ഉടടുത്തോടമല്ലടാ, മൂമുപ്പ് നാളിവരുടെ കൂട്ടുവഴി പോയി എന്ന് വന്നാ, നാളെ മലബാറും ഒന്ന് കാണാം, മലബാരത്തിന്റെ ആറുകൂട് യാത്ര കാണാം, ആത്തരക്കരികിൽ കരിമുളമൊന്നുണ്ടടാ, കരിമുളത്തിന് മനകരെ കാണുന്ന അങ്കോലി എന്ന പടകൊള്ളാണ് നീ പറഞ്ഞ ഒറ്റമലച്ചി മാതാവിന്റെ അങ്കോലി എന്ന പടകൊള്ളു എന്നിട്ടെ പറയുമ്പോ മകനായിരിക്കുന്നു തമ്പുരാനുടെ യാത്രയിൽ എവിടങ്ങി മൂമുപ്പ് നാളികളുടെ കൂട്ടുവഴി പോകുമ്പോ നാലല്ല മലവാരം ഒന്ന് കണ്ടു, മലവാരത്തിന്റെ അരികെ ആലോട് യാത്ര കണ്ടു, ആത്തരക്കരികിൽ കരിമുളം ഒന്ന് കണ്ടു, കരിമുളത്തിന് മനകരെ അങ്കോലി എന്ന പടകൊണ്ട് കാണുമ്പോ അങ്കോലി എന്ന പടകുള്ളതിന് മുമ്പിൽ ചെന്ന് നിന്ന് ഒറ്റമുളച്ചി മാതാവിനെ നേടി നേടി വിളിക്കുമ്പോ മാതാവിളി കേൾക്കുന്നില്ല, ഒറ്റമുളച്ചി മാതാവിനെ കാണണം. 21,000 മടവതി മന്ത്രവാദിനു പിടിച്ചല്ലാതെ തറവാട്ടിലേക്ക് വഴിപോകില്ല എന്നോണം ഞാൻ കണ്ട മകനായിരിക്കുന്നു കരിക്കുളത്തിലിറങ്ങി ജലസേവ ആ മന്ത്രം ചൊല്ലി ജലസേവയിൽ അങ്ങനെ ഉറച്ചിരുന്നു പൊന്മകനും. പാതിരിയുടെ വഴി ചെല്ലുമ്പോ പിശാശു മക്കളുടെ കളിവിളിയാട്ടങ്ങൾ തുടങ്ങി. ഒറ്റമുളച്ചി മാതാവ് അങ്കോലി എന്ന പടവിളി കിടന്നുറങ്ങി. ഒന്നല്ലോ പേസപ്പനം ഒന്ന് കണ്ടു, എന്നോട് കൂടി 21,000 മടവതി മന്ത്രവാദങ്ങൾ പിടിക്കുവാൻ ഒരു മകനും വന്നിട്ടുണ്ട്. ആ മകൻ എന്റെ കരിമുളത്തിലിറങ്ങി തപസിരിക്കുന്നുണ്ട്, അവനെ പോയി കൂട്ടിക്കൊണ്ടു വരികയാണ്, 21,000 മടവതി മന്ത്രവാദങ്ങൾ പഠിപ്പിക്കണം എന്നവണ് നിന്നത് കണ്ടു മാതാവിന്റെ മായ ചുരുമുളകുതിരുത്തു. തൃശ്ശടടിച്ചിട്ട് തൃക്കണ്ണ് തീപ്പന്ന പോലെ പിടിച്ച് വഴ പോലെ വല്ലും കൊഴുപോലെ നാക്ക് നീട്ടി മാതാവ്
ഒരു മുല കൊണ്ട് ഏഴ് ചുറ്റുമായ തൃക്കഴുത്തിന്റെ തളഞ്ഞ ഒരു മുല കൊണ്ട് ദണ്ണു മുതൽ കോലുമായി പിടിച്ചു. ഞാൻ ഈ തരത്തിൽ ചെല്ലുമ്പോ എന്നെ കാണുമ്പോൾ ആ മകൻ പേടിച്ചില്ല ഭയപ്പെട്ടില്ലെന്ന് വന്ന അവനെ പോയി കൂട്ടിക്കൊണ്ടു വരികണം. ഇരുവസോരായിരം അടവതി മന്ത്രവാദങ്ങള് മന്ത്രങ്ങള് തന്ത്രങ്ങൾ ഇതിലൂടെപ്പിക്കണം. എന്നവണ്ണം തൊട്ട് ഇങ്ങനെ എന്ത് കണ്ട് മാതാവ്. മാതാവിന്റെ അട്ടകാസങ്ങൾ കേൾക്കുമ്പോ മകൻ കൺവിടി തുറന്നു നോക്കുമ്പോ ഒറ്റ വിളച്ചി മാതാവിനെ കാണുമ്പോ പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ല. വീണാചരിച്ചു എങ്ങി നിന്ന് വരണടാ, എന്തിനെ കൊണ്ടാണ് ഇവിടേക്ക് വന്ന, ഒരു കാര്യം എന്ത് ചോദിക്കുമ്പോ ആ മകനോട് പറഞ്ഞ അവനത് കുറനാട്ടുകാരെ ദേശത്തുനിന്ന് വരുന്നു, താഴത്ത് പറമ്പിലേക്കര വാട്ടിന്ന് വരുന്നു, കുറഞ്ഞു ഒരു മടവതി മന്ത്ര വാദം പിടിക്കോ വന്നാ ഗുരു എന്ന മകൻ ഞാനാണ് എന്റെ മാതാവേ. മാതാവ് മകനെ അങ്കോലി നമ്മുടെ കൊള്ളോടെ കൊണ്ടുചെന്നു. നിന്ന് തിരിയുന്ന മന്ദാരമണി വിളക്കൽ തിരി ദീപം കുളത്തി വെച്ചു മകനെ ആദ്യം ഉന്നമടക്കിടക്ക് തിരിച്ചറിയിലെത്തി മകന്. ഒരുടനെ ഭക്ഷണം ചുടുക്കുമ്പോ ഓരായിരം സേവാത്തിന് സേവന മുത്തുറപ്പിക്കുമ്പോ രണ്ടുടനെ ഭക്ഷണം ചുടുക്കുമ്പോ ഈരായിരം സേവാത്തിന് സേവന മുത്തുറപ്പിക്കുന്നു. അയ്യോ എന്റെ മാതാവേ, ഇതുകൊണ്ടൊന്നും മതിയാകി മതി പോരില്ല. ഓരോരോ മൂർത്തിമാരെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങള് മാലമന്ത്രങ്ങള് ചക്രമന്ത്രങ്ങള് ചരണമന്ത്രം പറഞ്ഞിരിക്കണം എന്നിട്ട് കേൾക്കുമ്പോ ഓരോരോ മൂർത്തിമാരെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങള് മാലമന്ത്രങ്ങള് ചക്രമന്ത്രങ്ങള് ഗരുഡമന്ത്രങ്ങള് പറഞ്ഞു കൊടുക്കുന്നു. ഒരു നിരത്ത് അച്ഛന്റെ മൂന്നാം തൃക്കണത് പറഞ്ഞ മകള് രുദ്രത്തിൽ രുദ്രാമാല ശ്രീമദ്രകാളിലേക്കുള്ള മൂലമന്ത്രങ്ങൾ പഠിച്ചു. കരിനാഗങ്ങൾ മണിനാഗങ്ങൾ അഞ്ജന മണി നാഗങ്ങള് നാഗരാജാവ് നാഗേക്ഷയ്ക്കുള്ള മൂലമന്ത്രങ്ങൾ പഠിച്ചു. വിഷുവിന്റെ മായത്തി പറഞ്ഞ മകനെ ഓമന പൊന്നുണ്ണി വിഷുമായ സേവാർത്ഥം കഴിച്ചു. വടതല പാടനെ കഴിച്ച മക്കളായിരിക്കുന്നു ഓമന കുട്ടി കരികുട്ടിമാരെ കൊണ്ടുള്ള മൂലമന്ത്രം പഠിച്ചു. പാറക്കുട്ടിയെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങൾ മാലമന്ത്രങ്ങൾ ചക്രമന്ത്രം പഠിച്ചു. അങ്ങനെ മകനായിരിക്കുന്നു പൊന്നനെ കൊണ്ടുള്ള മൂലമന്ത്രം പഠിച്ചു. കുന്നത്തേരി വടപ്പാടിലെ കുഞ്ഞിപ്പൊന്നനെ മകനെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങൾ മാലമന്ത്രങ്ങൾ ചക്രമന്ത്രം പഠിച്ചു. മകനെ കൊണ്ടായിരിക്കുന്നു ചൊവ്വാ പകുതിയെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങൾ മാലമന്ത്രങ്ങള് ചക്രമന്ത്രം അങ്ങനെ പഠിച്ചുറയ്ക്കുന്നു പൊന്മകനും. അങ്ങനെ മകനായിരിക്കുന്നു പഠിച്ച പഠിച്ചിട്ട് വെക്കുന്നു. ഓരോ നേരത്ത് എണ്ണി എണ്ണി നാലും നാൽപ്പത് ദിവസം കൊണ്ടായിരിക്കുന്നു മകനും. കുറഞ്ഞൂറ് മണവതി മന്ത്രവാദങ്ങൾ മന്ത്രങ്ങൾ തന്ത്രത്തിൽ പഠിക്കുമ്പോ മകനായിരിക്കുന്നു വിളിച്ചാവിളിപ്പുറത്ത് നിനച്ചാ നിനച്ചവിടത്ത് കണ്ണാടുന്ന പോലെ വെള്ളത്തിൽ ഓളം പോലെ സേവാർത്ഥങ്ങൾ സേവാ മണവതിലെ കാണാറാകുമ്പോ ആ മകനടി പറഞ്ഞു മാതാവേ തറവാട്ടിൽ നിന്ന് പോന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അച്ഛനമ്മയെ കാണാതെ കണമ്പാർക്കുണ്ട് തറവാട്ടിലേക്കൊന്ന് പറഞ്ഞയക്കണം. അയ്യോ എന്റെ ഓമന മകനെ തറവാട്ടിൽ ചെല്ലുമ്പോ ഞാൻ തന്നിരിക്കുന്ന സേവാർത്ഥങ്ങൾ സേവാ മണവതികളെ തറവാട്ടിൽ കൊണ്ടുകൂടി വെച്ച് ശക്തിപൂജ ചക്രപൂജ ചെയ്തൊഴിഞ്ഞു വന്ന നീ വിളിച്ചാ വിളിപ്പുറത്ത് നിനച്ചാ നിനച്ചവിടത്ത് കണ്ണാടുന്ന പോലെ വെള്ളത്തിൽ ഓളം പോലെ ഞാനും എന്റെ സേവാർത്ഥങ്ങൾ സേവാ മണവതിൽ എന്നും ഉണ്ടായിരിക്കും മകനെ എന്നവണ്ണം മകന് വാഴിച്ചു വരം കൊടുക്കുമ്പോ അവിടുന്ന് തൃക്കെട്ട് പാണ്ഡാരം എടുത്തേക്ക് കാവ്യ മുണ്ടുടുത്ത് രുദ്രാക്ഷം മാലിടുവാ തണഞ്ഞു ലാടന്മാരെ പോലെ ഗുരുസ്വാമിമാരെ പോലെ സന്യാസിമാരെ പോലെ കാണില്ല തറവാട് നോക്കി അങ്ങനെ വഴി പോരുന്നു മുത്തശ്ശ. Thank you.
Thank you.